ഫാദർ ആന്റണി മാടശ്ശേരിക്കെതിരെയും സഹോദര റെയ്ഡിനെ സംബന്ധിച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് 31 വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ സത്യത്തിനു നേരെ വിരൽ ചൂണ്ടുന്നവയാണ്. ഫാദർ ആന്റണി മാടശ്ശേരി സ്കൂളുകൾക്കായുള്ള പുസ്തകങ്ങളും മറ്റ് സ്റ്റേഷനറി വസ്തുക്കളും യൂണിഫോമുകളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന സഹോദയ ഫെയിമുമായി പാർട്ണർഷിപ്പ് ഉണ്ടെന്നും നിരവധി സ്കൂളുകളിൽ നിന്ന് സഹോദയ വഴി ശേഖരിക്കുന്ന പണം മുഴുവനും പ്രതാപ്പുരയിലേക്കാണ് എത്തിക്കാറുള്ളതെന്നും അതിൽ 14 crore ബാങ്കിൽ നേരത്തെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തെന്നും 16.65 crore 29 March ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നെന്നും ആ തുക സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികാരികളുടെ സാന്നിധ്യത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തി ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ആയുധധാരികളായ 40 or 50 ആൾക്കാർ സെർച്ച് വാറണ്ട് പോലുമില്ലാതെ കടന്നുവരികയും 16.65 crore തോക്കുചൂണ്ടി കൈവശപ്പെടുത്തുകയും മൊബൈൽ ഫോണുകളും മറ്റും കൈവശമാക്കുകയും ചെയ്തത്. ശേഷം മാത്രമാണ് സായുധധാരികൾ കന്നായിൽ നിന്നാണെന്നും SSP കന്നായുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസ്തുത റെയ്ഡ് നടത്തിയതെന്നും അറിയാൻ സാധിച്ചതെന്ന് പത്രസമ്മേളനത്തിൽ ഫാദർ ആന്റണി മാടശ്ശേരി വ്യക്തമാക്കി. കൈവശമുള്ള പണത്തിന് വ്യക്തവും കൃത്യവുമായ രേഖകളുണ്ടെന്നും അവ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും പഞ്ചാബ് ഭാഷ അറിയില്ലാത്ത ഫാദർ ആന്റണി മാടശ്ശേരിയെ വായിച്ചു പോലും കേൾപ്പിക്കാതെ നിർബന്ധപൂർവം പഞ്ചാബ് ഭാഷയിൽ എഴുതിയ ചില ഡോക്യുമെന്റുകളിൽ ഒപ്പിടിപ്പിക്കുകയും തുടർന്ന് പ്രസ്തുത വൈദികൻ ഹവാല കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഫാദർ ആന്റണിയോട് ഇൻകം ടാക്സ് ലുധിയാന ഡിപ്പാർട്ട്മെന്റിനെ കാണണമെന്നും അവിടെ ഖന്ന പോലീസ് 9.66 crore സബ്മിറ്റ് ചെയ്തു എന്നുമുള്ള നോട്ടീസ് ലഭിച്ചു. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഖന്ന പോലീസ് 6.65 crore IT ഒഫീഷ്യൽസിന് സമർപ്പിച്ചില്ലെന്നും കൃത്യമായ രേഖകളുള്ള 6.66 crore പോലീസ് അപഹരിച്ചു എന്നതും ഇതിനോടകം തന്നെ തോക്കുചൂണ്ടി വേണ്ട നിയമ നടപടികൾ പാലിക്കാതെ പണം അപഹരിച്ച SSP ഖന്ന പോലീസിനെതിരെയും ബന്ധപ്പെട്ടവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പികൾ ഹരിയാന പഞ്ചാബ് ചീഫ് ജസ്റ്റിസിനും പഞ്ചാബ് CMനും DGP പഞ്ചാബിനും DIG ലുധിയാനയ്ക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതുവരെ പ്രതിചേർക്കപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ 6.65 crore അപഹരിച്ച SP മഞ്ജിത് സിംഗിനും മറ്റ് SSP ഖന്ന കൂട്ടാളികൾക്കും എതിരെ പഞ്ചാബ് ഹരിയാന ചീഫ് ജസ്റ്റിസിനെ സമീപിക്കുകയും പ്രസ്തുത കാര്യം CBI അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഖന്ന പോലീസ് ദുരുദ്ദേശപരമായി കെട്ടിച്ചമച്ച കേസാണെന്നും March 29 മൊബൈൽ ലൊക്കേഷൻസ് പരിശോധിച്ചാൽ താൻ പോലീസ് പറയുന്ന സമയത്ത് ഖന്നായിൽ ഇല്ലായിരുന്നുവെന്ന് വ്യക്തമാകുമെന്നും പഞ്ചാബിൽ പഠനമേഖലയിൽ താനും സഭയും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കരിവാരി തേക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം സംരക്ഷിക്കപ്പെടുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും വേണം, അല്ലെങ്കിൽ നിയമ പാലനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാകും. കൃത്യമായ രേഖകളുള്ള പണം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് അപഹരിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ സത്യം സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പഞ്ചാബ് CMനോട് അഭ്യർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ FIR സമർപ്പിക്കാത്ത സാഹചര്യമുണ്ടായാൽ പ്രസ്തുത കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ അഡ്വക്കേറ്റ് മന്ദീപ് സിംഗ് സച്ചിദേവിനെയും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെയും സമീപിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. And the other amount, they were being counted, then it was confiscated. Jado,